യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. അതിന്റെ സ്ട്രക്ചർ എന്താണ്? ഒരു എൻ ചാനൽ ഉണ്ടാവും, അതിലേക്ക് ഒരു പി ചാനല് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. മൂന്ന് ടെർമിനൽസ് ആണ്, എമിറ്റർ, പി ടു, ബി വൺ. ഓക്കെ, ഇനി മൂന്ന് കേസസ് ആയിട്ടാണ് ഞാൻ ഇതിന്റെ വർക്കിംഗ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എഴുതുമ്പോൾ നല്ല ഈസി ആയിരിക്കും. അപ്പൊ കേസ് വൺ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു എൻ ചാനൽ വരക്കുന്നു, പിന്നെ അതിലേക്ക് ഒരു പി ചാനൽ ഇൻസേർട്ട് ചെയ്യുന്നു, ടെർമിനൽസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ടെർമിനൽസ് മാർക്ക് ചെയ്യാം. അപ്പൊ ഏതാണ് ഇവിടെ ഉള്ളത്? ലെഫ്റ്റ് സൈഡിലുള്ളത് എമിറ്റർ, മുകളിലുള്ളത് ബി ടു, താഴെ ഉള്ളത് ബി വൺ. ഇനി ലെഫ്റ്റ് സൈഡിലും വോൾട്ടേജ് കൊടുക്കണം. എമിറ്ററിനും ബി വണ്ണിന്റെ ഇടയിൽ നമ്മൾ വോൾട്ടേജ് കൊടുക്കണം, ബി ടുവിന്റെയും ബി വണ്ണിന്റെ ഇടയിൽ നമ്മൾ വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ ഇവിടെ വോൾട്ടേജ് കൊടുക്കുന്നത് നെഗറ്റീവ് പോസിറ്റീവ്. ഇവിടെ നമ്മൾ വോൾട്ടേജ് കൊടുക്കാം, ഇങ്ങനെ നമ്മൾ വോൾട്ടേജ് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിന്റെ നെയ്മിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ വോൾട്ടേജ് സോഴ്സ് ആണ്, ഡി സി വോൾട്ടേജ് ആണ്. അപ്പൊ വോൾട്ടേജ് സോഴ്സ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത്? വി. ഇത് ഏത് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്? എമിറ്റർ. സോ നമ്മൾ അതിനെ വിഇ എന്ന് മാർക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് തന്നെ സുഖമായിട്ട് ഇപ്പുറത്തുള്ള വോൾട്ടേജ് ഏതാണെന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. വി സ്റ്റാൻഡ്സ് ഫോർ വോൾട്ടേജ്, ബി ടുവിനും ബി വണ്ണിന്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് വി ബി ബി. അത് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഐഡിയാസ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ഡയഗ്രാം പഠിച്ചു വെച്ചാൽ വർക്കിംഗ് നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ കേസ് വണ്ണിൽ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ എഴുതാം, വിഇ ഈസ് നെഗറ്റീവ്, വി ബി ബി പോസിറ്റീവ്. അതാണ് നമ്മുടെ കണ്ടീഷൻ, വിഇഇ നെഗറ്റീവ്, വി ബി ബി പോസിറ്റീവ്. ഇനി നിങ്ങളുടെ കഴിഞ്ഞ സെമസ്റ്ററിലെ എ ഡി സി എന്ന് പറഞ്ഞ സബ്ജക്റ്റില് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് പി എൻ ജംഗ്ഷൻ ഡയഗ്രാമിനെ കുറിച്ചും, അത് എപ്പോഴാണ് ഫോർവേഡ് ബയാസ് ആവുന്നത്, എപ്പോഴാണ് റിവേഴ്സ് ബയാസ് ആവുന്നത്. അത് മറന്നുപോയ ആൾക്കാർക്ക് അത് ഓർത്ത് വെക്കാനുള്ള എളുപ്പ വഴി പറഞ്ഞുതരാം. അതൊരു പി എൻ ഡയോഡ്, അത് നോട്ട്ബുക്കിൽ ഒക്കെ അത് എവിടെയാ കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളാം. ഇതിപ്പോ ഒരു പി എൻ ആണെങ്കിൽ, ഒരു പി എൻ ആണെങ്കിൽ പിയിലേക്ക് പോസിറ്റീവ്, എന്നിലേക്ക് നെഗറ്റീവ്, അപ്പോഴാണ് ആ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവാ. എപ്പോഴാണ് ഫോർവേഡ് ബയാസ്ഡ് ആവാ? പിയിലേക്ക് പോസിറ്റീവ്, എന്നിലേക്ക് നെഗറ്റീവ്. ഇത് മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി, സുഖമായിട്ട് നമുക്ക് ഇതിന്റെ വർക്കിംഗ് എഴുതാം. എങ്ങനെയാണ് ഇവിടെ നോക്കുക, ഇവിടെ പിയിലേക്ക് വന്നിട്ടുള്ള എന്താണ്? നെഗറ്റീവ് ആണ്. എന്നിലേക്ക് വന്നിട്ടുള്ള എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണോ? അല്ല. അപ്പൊ എന്താണ്? പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണ്. പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആവുമ്പോൾ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യോ? കറണ്ട് ഫ്ലോ ചെയ്യൂല. അത്ര മാത്രമേ ഉള്ളൂ വർക്കിംഗ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത്? ഫസ്റ്റ് പോയിന്റ്, പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ്. പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ്, സോ നോ കറണ്ട് ഫ്ലോസ്. നോ കറണ്ട് ഫ്ലോസ്. അതുകൊണ്ട് തന്നെ യു ജെ ടി എന്ത് സ്റ്റേറ്റിലായിരിക്കും? ഓണിലായിരിക്കോ ഓഫിലായിരിക്കോ? അപ്പൊ യു ജെ ടി ഇൻ ഓഫ് സ്റ്റേറ്റ്. യു ജെ ടി ഇൻ ഓഫ് സ്റ്റേറ്റ്. സിമ്പിൾ എക്സ്പ്ലനേഷൻ, ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് കണ്ടീഷൻ വിഇ ഇസ് നെഗറ്റീവ്, വിബിബി ഇസ് പോസിറ്റീവ്. നമ്മൾ ആദ്യം ഇവിടെ നെഗറ്റീവ് കൊടുത്തു, പിന്നെ ഇവിടെ പോസിറ്റീവ് കൊടുത്തു. ഇനി നമ്മുടെ ഈ ഡയോഡിന്റെ കണ്ടീഷൻ എടുത്തു, പിയിലേക്ക് പോസിറ്റീവ്. ഇവിടെ നോക്കുക, പിയിലേക്ക് പോസിറ്റീവ് ആണോ? അല്ല, പിയിലേക്ക് നെഗറ്റീവ് ആണ്. സോ പി എൻ ജംഗ്ഷൻ ഇസ് റിവേഴ്സ് ബയാസ്, നോ കറന്റ് ഫ്ലോസ്, ആൻഡ് യു ജെ ടി ഇസ് ഇൻ ഓഫ് സ്റ്റേറ്റ്. കേസ് വൺ കഴിഞ്ഞു, അടുത്തത് കേസ് ടു. അപ്പൊ കേസ് ടുവിൽ എന്താണ് ചേഞ്ച് വരുത്തുന്നത്? വിഇയിലുള്ള വോൾട്ടേജ് പൊളാരിറ്റി നമ്മൾ ചേഞ്ച് ചെയ്യാണ്. അതായത് പിയിലേക്ക് പോസിറ്റീവ്, എന്നിലേക്ക് നെഗറ്റീവ്. അപ്പൊ നമ്മളിവിടെ എന്താ എഴുതണം? കേസ് ടു വിഇ പോസിറ്റീവ്, വി ബി ബി പോസിറ്റീവ്. അപ്പൊ റൈറ്റ് എൻഡിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ, പിയിലേക്ക് പോസിറ്റീവ്, എന്നിലേക്ക് നെഗറ്റീവ്. അപ്പൊ ഡയോഡ് എന്തായിരിക്കണം? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം. പക്ഷെ അതിന് ചെറിയൊരു കണ്ടീഷനും കൂടി ഉണ്ട്, അതെന്താണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. നമ്മൾ ഇന്റേണൽ ഡയഗ്രാം വരച്ചാലോ,
ആ സമയത്ത് ഇങ്ങനെ ഉണ്ട് ഡയഗ്രാമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു റെസിസ്റ്റർ ഉണ്ടാവും, പിന്നെ വേറൊരു റെസിസ്റ്ററും കൂടി ഉണ്ട്. ഓക്കെ, എന്നിട്ട് പി എൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ, ഇതിനെ നമ്മൾ ആർ ബി ടു എന്ന് വിളിക്കുന്നു, ഇത് നമ്മൾ ആർ ബി വൺ എന്ന് പറയുന്നു. ഇതൊരു വേരിയബിൾ റെസിസ്റ്റർ ആണ്. ഈ പോയിന്റിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? ഈ പോയിന്റിലുള്ള വോൾട്ടേജ് അത് നമ്മൾ എന്താ വിളിക്കുക, ബി വൺ ടെർമിനലിന്റെ അവിടെ ഉള്ള വോൾട്ടേജ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ വി ബി വൺ എന്ന് വിളിക്കാം. അത് കണ്ടുപിടിക്കാനുള്ള വഴി എന്താ, വോൾട്ടേജ് ഡിവൈഡർ റൂൾ. ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിനൊക്കെ നന്നായി അറിയുന്നതാണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ. അത് പ്രകാരം വി ബി വൺ എന്ന് പറയുന്നത് എന്താ, വി ബി ബി ഇൻറ്റു ആർ ബി വൺ ഡിവൈഡഡ് ബൈ ആർ ബി വൺ പ്ലസ് ആർ ബി ടു. ബോർഡിൽ എഴുതുന്നത് നോക്കാം, വി ബി വൺ എന്ന് പറയുന്നത് വി ബി ബി ഇൻറ്റു ആർ ബി വൺ ഡിവൈഡഡ് ബൈ ആർ ബി വൺ പ്ലസ് ആർ ബി ടു. ഈ ടേം എന്താന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇറ്റ് ഇസ് നത്തിങ് ബൈൽസ് ബട്ട് ഈറ്റ. ദെർഫോർ വി ബി വൺ ഇസ് ഈക്വൽ ടു ഈറ്റ ടൈംസ് വി ബി ബി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള വോൾട്ടേജ് ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഈറ്റ വി ബി ബി, ഈറ്റ വി ബി ബി. ഇവിടെ മാറ്റിയാണ് ഡയോഡ് എപ്പോഴാണ് ഫോർവേഡ് ബയസ്ഡ് ആവുക, ഈ സൈഡിൽ വിഇ ആണുള്ളത്, ഈ സൈഡിൽ എന്താ ഉള്ളത്, ഈറ്റ വി ബി ബി ആണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ കൂടുതലും വലതുവശത്ത്, അതായത് ഈ സൈഡിൽ കൂടുതലും ഈ സൈഡിൽ കുറവും ആവുമ്പോ മാത്രമേ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുള്ളൂ, അപ്പോഴാണ് മാത്രമേ ഡിഫ്യൂഷൻ ടേക്ക് പ്ലേസ് ചെയ്യുള്ളൂ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പൊ എപ്പോഴാണ് പി എൻ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവുക, വിഇയുടെ വാല്യൂ ഈറ്റ വി ബി ബി നേക്കാളും കൂടുതലാവുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ വെൻ വി ഇ ഇസ് ഗ്രേറ്റർ ദാൻ ഈറ്റ വി ബി ബി എന്ത് സംഭവിക്കും, ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ്, പി എൻ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ്. അപ്പൊ എന്താ ഉണ്ടാവുക, കറണ്ട് ഫ്ലോ ചെയ്യും, കറണ്ട് ഫ്ലോസ്. അപ്പൊ യു ജെ ടി എന്ത് സ്റ്റേറ്റിലായിരിക്കും, യു ജെ ടി ഓൺ സ്റ്റേറ്റിലേക്ക് മാറി. കേസ് വണ്ണിൽ എന്തായിരുന്നു യു ജെ ടിയുടെ കണ്ടീഷൻ, ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. അപ്പൊ കേസ് ടൂല് യു ജെ ടി ഓൺ സ്റ്റേറ്റിലേക്ക് മാറി. എങ്ങനെയാണ് യു ജെ ടി ഓൺ സ്റ്റേറ്റിലേക്ക് മാറിയത്, സിമ്പിൾ ആണ്. എന്താ ചെയ്തത്, വിഇയിൽ നമ്മൾ പിയിലേക്ക് പോസിറ്റീവും എന്നിലേക്ക് നെഗറ്റീവും കൊടുത്തു. ഇവിടെ ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഈറ്റ ടൈംസ് വി ബി ബി ആണ്. ഈറ്റ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സ്റ്റാൻഡേർഡ് ഓഫ് റേഷ്യോ ആണ്, അതിനൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. അപ്പൊ വിഇ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് വിഇ എപ്പോഴാണോ ഈറ്റ വി ബി ബിനേക്കാളും കൂടുതലാവുന്നത്, അപ്പോ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുകയും കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുകയും യു ജെ ടി എന്തിലേക്ക് മാറുകയും ചെയ്യും, ഓൺ സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യും. ആ പർട്ടിക്കുലർ വാല്യൂ ഓഫ് വിഇ എമിറ്റർ വോൾട്ടേജിന് പറയുന്ന പേര്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എമിറ്റർ വോൾട്ടേജിന് പറയുന്ന പേരാണ് പീക്ക് വോൾട്ടേജ്. പീക്ക് വോൾട്ടേജ് ആ സമയത്ത് ഒഴുകുന്ന കറണ്ടിനെ അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് പറയും, പീക്ക് കറണ്ട്. ഇപ്പൊ രണ്ട് ടേംസ് ആയി, പീക്ക് വോൾട്ടേജും പീക്ക് കറണ്ടും. എന്താണ് പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്, എപ്പോഴാണോ വിഇ ഈറ്റ വി ബി ബി നേക്കാളും കൂടുതലാവുന്നത്, അപ്പോ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുകയും യു ജെ ടി ഓൺ ആവുകയും ചെയ്യും. ആ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് വിഇക്ക് പറയുന്ന പേരാണ് പീക്ക് വോൾട്ടേജ്. ആ സമയത്തുള്ള കറണ്ട് ആണ് എന്താണ്, കറണ്ടിനാണ് എന്താ പറയാ, പീക്ക് കറണ്ട് എന്ന് പറയാം. കേസ് ത്രീ, കേസ് ത്രീയില് ഡയഗ്രാമിന്റെ ആവശ്യമൊന്നുമില്ല. കേസ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വിഇന്റെ വാല്യൂ, വിഇന്റെ വാല്യൂ ഒരുപാട് നമ്മൾ കൂട്ടുകയാണെങ്കിൽ, വെൻ വിഇ ഈസ് വെരി വെരി ലാർജ്, അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ യു ജെ ടി ആക്ട്സ് ലൈക്ക് ആൻ ഓർഡിനറി പി എൻ ഡയോഡ്. യു ജെ ടി ഒരു സാധാരണ പി എൻ ഡയോഡിനെ പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങും. ആ പർട്ടിക്കുലർ വാല്യൂ ഓഫ് വോൾട്ടേജിന് പറയുന്ന പേരാണ് വാലി വോൾട്ടേജ്. വാലി വോൾട്ടേജ് എന്തുകൊണ്ടാണ് ഇതിനെ വാലി വോൾട്ടേജ് എന്ന് വിളിക്കുന്നത് എന്നുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ പേരിന് പറയുന്നത് വാലി വോൾട്ടേജ്. അപ്പൊ എന്താണ് എന്റെ കണ്ടീഷൻ, എന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഇ ഗ്രേറ്റർ ദാൻ വിവി, വിവി ഗ്രേറ്റർ ദാൻ വാലി വോൾട്ടേജ്. വാലി വോൾട്ടേജ് അപ്പൊ എന്ത് സംഭവിക്കും, യു ജെ ടി ആക്ട് ആസ് പി എൻ ഡയോഡ്. യു ജെ ടി ഒരു പി എൻ ഡയോഡിനെ പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതാണ് യു ജെ ടിന്റെ വർക്കിംഗ്. അതാണ് കേസ് വൺ, കേസ് ടു, കേസ് ത്രീ.
वर्किंग ऑफ यूजेटी स्ट्रक्चर ऑफ यूजेटी മൂന്നാമത്തെ രീതി എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യുജെടി എന്നുള്ളതാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യുജെടി ചോദിച്ചാൽ നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചിട്ട് നമ്മൾ ഈ കേസ് വൺ കേസ് ടു കേസ് ത്രീ എക്സ്പ്ലനേഷൻ തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ എങ്ങനെയാണ് ആ ക്യാരക്ടറിസ്റ്റിക്സ് വന്നിട്ടുള്ളതെന്ന് മാത്രമേ പറഞ്ഞു തരുള്ളൂ. നോട്ട്ബുക്കിൽ അത് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കിംഗ് ആയിട്ട് എന്താ പറയാ കേസ് വൺ കേസ് ടു കേസ് ത്രീ തന്നെ എഴുതിയാൽ മതി. അപ്പൊ പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് ദിസ് ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് കറന്റ് ആണ് ഐ. ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ് നമ്മുടെ വോൾട്ടേജ് വി. അപ്പോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് ഐ, താഴോട്ടേക്ക് എടുക്കുമ്പോ മൈനസ് വി. നമ്മുടെ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് കേസ് വൺ എന്തായിരുന്നു? കേസ് വണ്ണിൽ നമ്മൾ വിഇനെ നെഗറ്റീവ് ആയിട്ടാണ് എടുത്തത്. വി നെഗറ്റീവ് ആയി എടുത്തു. അപ്പോൾ ഉള്ള യുജെടിന്റെ കണ്ടീഷൻ എന്താണ്? യുജെടി ഓഫ് സ്റ്റേറ്റിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരു പി എൻ ഡയോഡ് ഓഫ് ആയിരിക്കുമ്പോൾ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യൂല. പക്ഷെ കുറച്ച് സാച്ചുറേഷൻ കറണ്ട് ഫ്ലോ ചെയ്യും. ചിലർക്കെങ്കിലും ടേം ഓർമ്മ ഉണ്ടാവും. കുറച്ച് സാച്ചുറേഷൻ കറണ്ട് ഫ്ലോ ചെയ്യും, റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് മൈനോറിറ്റി കാരിയേഴ്സ് വഴിയില്ല. അപ്പൊ ആ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ഇങ്ങനെ കുറച്ച് 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 കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കൂട്ടി 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 വന്ന് നമ്മുടെ വിഇന്റെ വാല്യൂ എന്തെത്തണം? ഇന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഈറ്റ വി ബി ബി. ഗ്രേറ്റർ ദാൻ ഈറ്റ വി ബി ബി എത്തുമ്പോ യുജെടി എന്തിലേക്ക് മാറി? യുജെടി ഓൺ സ്റ്റേറ്റിലേക്ക് മാറി. ഓക്കെ, അപ്പൊ ഈ വാല്യൂവിന് പറയുന്ന പേരെന്താണ്? ഇതിന് പറയുന്ന പേരാണ് പീക്ക് വോൾട്ടേജ് അഥവാ വി പി. ആ സമയത്തുള്ള കറണ്ടിന് പറയുന്ന പേരെന്താണ്? പീക്ക് കറണ്ട് അഥവാ ഐ പി. ഓക്കെ, അപ്പൊ യു ജെ ടി ഫോർവേഡ് ബയസ് കണ്ടീഷനിലാണ്, പി ഇ ഗ്രേറ്റർ ദാൻ ഇറ്റർ വി ബി ബി ആണ്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇന്റേണൽ ഡയഗ്രം ഉള്ളത്. ഇതാണ് നമ്മുടെ ഡയോഡ്. ഓക്കെ, ഇപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യാണ്, ഇത് ഫോർവേഡ് ബയസിലാണ്, കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ആർ ബി വൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ സ്വാഭാവികമായിട്ടും കുറയും. സ്വാഭാവികമായിട്ടും കുറയുമ്പോൾ കൂടുതൽ കൂടുതൽ കറണ്ട് ഒഴുകും അല്ലെ. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് ഫ്ലോ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ റെസിസ്റ്റൻസ് കുറയുകയും കറണ്ട് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും. ആ ഒരു ടൈമിൽ നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജ്യൻ എന്നാണ് പറയാം. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജ്യൻ അതാണ് ഇനി വരുന്നത്. അപ്പൊ പീക്ക് വോൾട്ടേജ് കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യും? കറണ്ട് ഒരുപാടങ്ങ് കൂടും. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വാല്യൂ വോൾട്ടേജിനേക്കാളും കൂടുതലാവുന്ന സമയത്ത്, വാല്യൂ വോൾട്ടേജിന്റെ അപ്പുറം കടന്നു കഴിയുമ്പോൾ ഇതൊരു നോർമൽ ഡയോഡിനെ പോലെ ആക്ട് ചെയ്യും. അപ്പൊ ദിസ് ഇസ് വാല്യൂ കറന്റ്. ഇവിടെ ഉള്ള വോൾട്ടേജ് നമ്മൾ വാല്യൂ വോൾട്ടേജ് വി വി എന്ന് പറയും. അപ്പൊ ആദ്യ ഭാഗത്ത് എന്താണ്? യുജെടി ഓഫ് സ്റ്റേറ്റിലാണ്. This condition is cut off state ആണ്. ഈ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭാഗത്ത് എന്താ സംഭവിക്കുന്നത്? UJT ഓൺ ആണ്. അപ്പം കൂടുതൽ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുകയും റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യാണ്. അതുകൊണ്ട് ഇതിനെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയും. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. അപ്പൊ കട്ട് ഓഫ് റീജിയൻ, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ഇനി മൂന്നാമത് എന്താണ്? കറണ്ട് ഐ വി വാല്യൂ കറണ്ടിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ആസ് എൻ ഓർഡിനറി ഡയോഡ്. ഈ റീജിയനെ നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയും. സോ ദീസ് ആർ ദ ത്രീ റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് യുജെടി. ഏതൊക്കെയാണ്? കട്ട് ഓഫ് റീജിയൻ, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ. ഇതിൽ ഓർത്ത് വെക്കേണ്ട ടേംസ് എന്തൊക്കെയാണ്? വി പി പീക്ക് വോൾട്ടേജ്, അതാണ് യുജെടി ഓൺ ആവുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന പേരാണ് പീക്ക് വോൾട്ടേജ്. ആ സമയത്തുള്ള കറണ്ട് ആണ് പീക്ക് കറണ്ട്. പിന്നെ എന്താണ്? യുജെടി ഓർഡിനറി ഡയോഡിനെ പോലെ ആക്ട് ആയി തുടങ്ങുന്ന വോൾട്ടേജിന്റെ പേരാണ് വാല്യൂ വോൾട്ടേജ്. ആ സമയത്തുള്ള കറണ്ട് ആണ് വാല്യൂ കറണ്ട്.
കുത്തനിറങ്ങി വാലി എന്ന് പറഞ്ഞാൽ താഴ്വാരം എന്നാണ് അർത്ഥം. അപ്പൊ ഇപ്പൊ ഒരു താഴ്വാരം പോലെ എന്നിട്ട് പിന്നെ വീണ്ടും കയറുന്നു. അപ്പൊ ഇതാണ് യുജെടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.